പവർവിഷിന്റെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1960s തിരുവല്ലയിൽ ആരംഭിച്ച ഒരു ചെറിയ കൂട്ടായ്മ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പി ജെ തോമസ് അവരുടെ ആഗ്രഹത്തോട് ആരംഭിച്ച ഷാരോൺ ഫെലോഷിപ്പ് 1990s വടക്കേ അമേരിക്കയിൽ വളർന്ന് ഇപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചകളുള്ള ഒരു ബൃഹത്തായ സംഘടനയായി പരിണമിച്ചിരിക്കുകയാണ്. SFCNA എന്ന സംഘടന രൂപ കൊണ്ട അന്ന് മുതൽ തന്നെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു കുടുംബ സംഗമ കുടുംബ കോൺഫറൻസ് നടത്തുക എന്ന ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടായി. അങ്ങനെ 18th കോൺഫറൻസ് ഈ വർഷം മെംഫിസിൽ വെച്ച് നടക്കുകയാണ്. ഈ കോൺഫറൻസിന്റെ വിശദ വിവരങ്ങളെ പറ്റി അറിയുവാനായിട്ട് ഇന്ന് പവർവിഷൻ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ആയിരിക്കുന്നത് കോൺഫറൻസിന് ചുമതല കൊടുക്കുന്ന നാഷണൽ കൺവീനർ പാസ്റ്റർ ബാബു തോമസ് അവർക്കാണ്. അദ്ദേഹത്തെ ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബാബു തോമസ് അവർക്ക് ഈ സമയം ഞങ്ങളോട് ചെലവഴിക്കുന്നതിന് വളരെ നന്ദി. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 1990s ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് അമേരിക്കയിൽ ആദ്യമായി തുടങ്ങുന്നത്. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് എല്ലാ സഭാ സമൂഹങ്ങൾക്കും ഒരു കുടുംബ സംഗമ കോൺഫറൻസിൽ നടന്നപ്പോൾ ഷാരോനും അങ്ങനെ ഒരു കോൺഫറൻസ് ഉണ്ടായി. ആ കോൺഫറൻസിലെ 18th സമ്മേളനം മെംഫിസ് ടെന്നസിൽ വെച്ച് നടക്കുന്നു. അതിന് ചുമതല വഹിക്കുന്നത് താങ്കളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാസ്റ്റർ ബാബു തോമസ് എന്ന വ്യക്തിയെ പറ്റി പ്രേക്ഷകർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാം. 1978 മുതൽ 1985 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഡൽഹിയിലും 1985 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗദി അറേബ്യയിലും 2001 മുതൽ ഇവിടെ അമേരിക്കയിൽ മെംഫിസ് എന്ന പട്ടണത്തിലുമായി ഇരുപ്പാൻ കർത്താവ് സഹായിക്കുന്നു. സാമുദായിക കെട്ടുപാടിലായിരുന്നു അത്? പാസ്റ്റർ ജനിച്ചു വന്നത് തന്നെ ബന്ധുക്ക സമൂഹത്തിലായിരുന്നു. എന്റെ പിതാവിനെ സ്നാനപ്പെടുത്തി കുക്ക് സാഹിബാണ്. അപ്പോൾ വളരെ അങ്ങനെ ഒരു പൈതൃകം കൂടെ താങ്കൾക്ക് പറയാനുണ്ട് അല്ലേ? അതെ. അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിൽ പോയപ്പോഴ് ജോലിയുടെ സംബന്ധമാണ് പോയത്? അതെ, ജോലിയായിട്ടാണ് പോയത്. എന്നാൽ 1991 മുതൽ 2000 വരെ അവിടെയുള്ളതായ ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന അളവിലാണ് 96 തിരുവല്ല ഷാരോണിൽ വെച്ച് എനിക്ക് ഓർഡിനേഷൻ നൽകി എന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. അതിനുശേഷം അമേരിക്ക ഐക്യനാടുകളിലേക്ക് കുടിയേറി പാർത്ത് മെംഫിസ് ടെനസിൽ വന്ന് സഭാപരിപാലനത്തിലാണോ താങ്കൾ അവിടെ ആയിരിക്കുന്നത്? എങ്ങനെയാണ് മെംഫിസിലെ ശുശ്രൂഷകൾ? ഞങ്ങൾ അമേരിക്കയിലെത്തിയത് എൻ്റെ വൈഫ് നേഴ്സാണ്. പുള്ളിക്കാരി പരീക്ഷ എഴുതി. അങ്ങനെയാണ് ഞങ്ങൾ 2001 എത്തിപ്പെട്ടത്. വന്ന ഉടനെ തന്നെ ഞാനൊരു ചിൽഡ്രൻസ് മിനിസ്ട്രി ആരംഭിച്ചു. അത് ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ, അത് പിന്നീട് ബൈബിൾ ക്ലാസ്സായും പ്രയർ മീറ്റിംഗ് ആയും കണ്ടിന്യൂ ചെയ്തു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2005 പ്രത്യേക നിയോഗപ്രകാരം പലരുടെയും പല ദൈവദാസന്മാരിൽ കൂടെയും കേട്ട ആലോചനയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഭവനത്തിൽ തന്നെ ആരാധന ആരംഭിച്ചു. ഞങ്ങൾ കുടുംബാംഗങ്ങൾ 6 പേര്, ഞാനും വൈഫും 4 കുഞ്ഞുങ്ങളും. അതുകൂടാതെ എല്ലായ്പ്പോഴും ആരെങ്കിലും ഒരാളിനെയെങ്കിലും ദൈവം ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ തരുമായിരുന്നു. അങ്ങനെ തുടങ്ങിയതായ ഒരാരാധനയാണ്. ഇപ്പോൾ ഏകദേശം 4 ഭാഷക്കാരായിട്ടുള്ള ഇൻക്ലൂഡിംഗ് അമേരിക്കൻസ് ഉള്ളതായ ഒരു ഏകദേശം 25 പേരോളം കൂടുന്നതായ ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ബിൽഡിങ്ങും ഒരു ഓഫീസ് ബിൽഡിങ് വാങ്ങുവാനും ഇടയായി തീർന്നു. ചർച്ചയായി രൂപാന്തരപ്പെടുത്തുവാനുള്ളതായ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവവിധമായാൽ അധികം താമസിയാതെ അവിടേക്ക് ഞങ്ങൾ ആരാധന മാറുന്നതായിരിക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെ ദൈവത്താൽ സ്ഥാപിതമായ ഒരു ശുശ്രൂഷ ദൈവം താങ്കളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അവിടെ മെംഫിസിൽ ഇത്രയും നല്ല രീതിയിൽ പോകുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോൺഫറൻസിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ 18th കോൺഫറൻസ് ആണ് നടക്കുന്നത്. 18th കോൺഫറൻസ് ഇത് 2nd തവണയാണ് മെംഫിസ് ഷാരോൺ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെംഫിസിലെ ആ ഒരു കോൺഫറൻസിന്റെ ഡേറ്റ് തുടർന്നുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾ പറയാൻ പറ്റുന്നത്? ഡേറ്റ് ജൂലൈ 9 മുതൽ 12 വരെ 2020, അതാണ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയുള്ളതായ മനോഹരമായ ഒരു കോൺഫറൻസ് സെൻറ്റർ, ട്രിനിറ്റി ബാപ്റ്റിസ്റ്റ് സെൻറ്റർ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഫറൻസ് സെൻറ്ററിൽ നിന്നും ഏകദേശം 4 മൈൽ ദൂരത്തിൽ നല്ലൊരു ഹോട്ടൽ, അതിൻ്റെയും കോൺട്രാക്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് പ്രോഗ്രാം അങ്ങനെയുള്ളതായ വിഷയങ്ങളൊക്കെയും അതിൻ്റെ ഭാരവാഹികൾ
ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വിധത്തിലും മെംഫിസ് പട്ടണം എല്ലാ ദൈവമക്കളെയും സ്വീകരിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 2019 ഡാലസ് വെച്ച് നടന്ന പാസ്റ്റർ ജോസഫ് ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന കോൺഫറൻസ് വളരെ ഒരു ഫാമിലി കോൺഫറൻസിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നടത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ലോക്കൽ സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കോൺഫറൻസിന് വളരെ ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ലോക്കൽ കമ്മിറ്റിയുടെ സപ്പോർട്ട്. അങ്ങനെയുള്ള കമ്മിറ്റി അവിടെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. യെസ്. അതിന് ചുമതല കൊടുക്കുന്ന ആരൊക്കെയാണ്? ഞങ്ങളുടെ സഭയിൽ തന്നെ ഉള്ളതായ പ്രിയപ്പെട്ടവരാണ്, പിന്നെ പുറത്തുനിന്നുള്ളതായ പലരും സപ്പോർട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. കൂടാതെ SFCNA ലെവലിലും അവിടെ ഉള്ളതായ ഓരോ ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് ടീമിനെ അലോക്കേറ്റ് ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്കളോടൊപ്പം നാഷണൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന അവരുടെ പേരുകൾ വിശദീകരിക്കാമോ? യാ, നാഷണൽ കമ്മിറ്റിയിൽ പാസ്റ്റർ ഫിനി വർഗീസ് ജോയിന്റ് കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. പാസ്റ്റർ തേജസ് തോമസ് സെക്രട്ടറി. എൻ്റെ മകൾ തന്നെയാണ് എലൈസ് ഡാനിയർ, ഷീ ഈസ് ദ ജോയിന്റ് സെക്രട്ടറി. പിന്നെ ബ്രദർ ജോൺ സ്നുമൻ ഫ്രം ഷിക്കാഗോ, ഹീ ഈസ് ദ ട്രഷറർ. സിസ്റ്റർ മിനി തരിയൻ ഫ്രം ആൽബനി ചർച്ച്, ഷീ ഈസ് ദ ലേഡീസ് കോർഡിനേറ്റർ. And Brother Jacoby Uman from Chicago is the media coordinator. Pastor Lijo George, youth coordinator. ഈ കോൺഫറൻസിന് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ നേതൃത്വ പാഠവുമുള്ള കുറെ പേരുടെ പേരുകൾ ഞാനതിൽ കണ്ടു. കാരണം മറ്റുള്ള കോൺഫറൻസുകൾക്ക് നേതൃത്വം കൊടുത്തവരുടെ പേരുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോൺഫറൻസിന്റെ തീം എന്താണ്? കൊരിന്ത്യർ കൃതിയ രണ്ടാം ലേഖനം 2:14 ആസ്പദമാക്കി ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ തീം. ആ തീം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കമ്മിറ്റിയായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രസംഗിക്കുവാൻ വരുന്നതായ ദൈവദാസന്മാർ ദൈവാത്മാവ് നടത്തിപ്പ് പോലെ ശുശ്രൂഷിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. താങ്കൾ പറഞ്ഞപ്പോൾ പ്രസംഗകരുടെ കാര്യം പറഞ്ഞു. ഏതൊക്കെ പ്രസംഗകരെയാണ് ഷാരൺ ഫെലോഷിപ്പ് കോൺഫറൻസിൽ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്? റവറൻ ഡോക്ടർ ടി ജി കോശി, ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസ്, പാസ്റ്റർ ബെൻസൺ മത്തായി, പാസ്റ്റർ ബ്ലിസ് വർഗീസ്, പാസ്റ്റർ ജോസഫ് ടി ജോസഫ് തുടങ്ങിയവരാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ കോൺഫറൻസിന്റെ പ്രധാന പ്രസംഗകർ. എടുത്ത തീമിനോടും അതുപോലെ ഈ തീം പ്രസന്റ് ചെയ്യാനുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പേര് കേട്ടത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ കോൺഫറൻസ് വളരെ അനുഗ്രഹമായി തീരുമെന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ആശയം. ഈ കോൺഫറൻസിന്റെ അടുത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്? രജിസ്ട്രേഷന്റെ കിക്ക് ഓഫ് നടന്നു കഴിഞ്ഞു. അത് ഓൺലൈനിലും ചെയ്യുവാനുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പാസ്റ്റർ ബാബു തോമസ്, ഈ ഒരു വലിയ കോൺഫറൻസിന്റെ ചുമതല ഏറ്റെടുത്ത മുതൽ താങ്കൾക്ക് പ്രാർത്ഥനാ സഹകാരികളായിട്ട് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ താങ്കൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ഒരു പ്രാർത്ഥനാ വലയത്തിനോട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വീഡിയോ കാണുന്ന വിശ്വാസ സമൂഹത്തോട് താങ്കൾക്ക് എന്ത് ആണ് അപേക്ഷിക്കാനുള്ളത്? മെംഫിസ് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ വളരെ കുറവുള്ളതായ ഒരു പട്ടണമാണ്. എന്നാൽ അവിടെ തമിഴർ, ആന്ധ്രക്കാർ തുടങ്ങിയതായ ക്രിസ്ത്യാനികളുടെ നല്ലൊരു സമൂഹം അവിടെയുണ്ട്. അവരെല്ലാവരും ഈ കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കുമെന്നുള്ളതാണ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത്. അതിനുള്ളതായ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ മെംഫിസിൽ നിന്ന് മാത്രമല്ല, അമേരിക്കയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ളതായ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് ഈ കോൺഫറൻസിൽ സംബന്ധിക്കണമെന്നുള്ള സഭാ വ്യത്യാസമെന്നിയെ കടന്നു വന്ന് സംബന്ധിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, പ്രാർത്ഥന. അതിനായി നിങ്ങൾ എല്ലാവരെയും മെംഫിസിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അതിനോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മെംഫിസിൽ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ അന്തിമ സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സിവിൽ റൈറ്റ്സ് മ്യൂസിയം, അദ്ദേഹത്തിൻ്റെ മ്യൂസിയം വിസിറ്റ് ചെയ്യാനുള്ളതായ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ആയതുപോലെ തന്നെ പിരമിഡ് വിസിറ്റ് ചെയ്യാനുള്ളതായ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതൊക്കെ കാണുവാനും
മെംഫിസ് പട്ടണം പരിചയപ്പെടുവാനും കാണുവാനുമുള്ളതായ സാവകാശമുണ്ടായിരിക്കും. ആയതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് വിളിച്ചെടുക്കുന്നു. ഡോക്ടർ ബാബു തോമസ് പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ഇടയിൽ സാക്ഷ്യം പിടിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പട്ടണമാണ് മെംഫിസ് ടെനസി എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഈ കോൺഫറൻസ് വളരെ ജയോത്സവമായി നടക്കുന്ന ഒരു കോൺഫറൻസ് തീരട്ടെ എന്ന് പവർവിഷന്റെ എല്ലാ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ നിങ്ങളെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം പാസ്റ്റർ പ്രവർത്തനങ്ങളെയും ഈ കോൺഫറൻസിനെയും അനുഗ്രഹിക്കുമാരായിട്ട് പ്രാർത്ഥിക്കുന്നു. മാത്രം ഉണ്ടാകട്ടെ. 2019 ഡാലസിൽ നടന്നതായ SFCNA ഫാമിലി കോൺഫറൻസ് അതിൻ്റെ കഴിവുകളായി സേവനം അനുഷ്ഠിപ്പാൻ കർത്താവിനേക്ക് കൃപയും ഭാഗ്യവും നൽകി. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ കർത്താവിടെയാക്കി തീർത്തു. ആ കോൺഫറൻസിൽ അനേക ദൈവമക്കൾ കടന്നു വരികയും വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ ജാതി മതസ്ഥരായ ദൈവമക്കൾ കടന്നു വന്ന അനുഗ്രഹം പ്രാപിപ്പാനും വിടൽ പ്രാപിപ്പിനിടയായി. അത് സഹകരിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവസഭകൾക്കും ദൈവദാസന്മാർ കുടുംബങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. 2020 മെഫിസിൽ നടക്കുന്നതായ SFCNA ഫാമിലി കോൺഫറൻസ് വളരെ അനുഗ്രഹമായ തരുവാൻ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരായ കർത്താവദാസൻ ബാബു തോമസ് പാസ്റ്റർ, അതുപോലെ തേജസ് തോമസ് എന്നിവർ നമ്മുടെ വിവിധ സഭകളിൽ സന്ദർശിക്കുകയും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ഹാർദവുമായി സഭയിൽ സ്വീകരിച്ച് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും കോൺഫറൻസിന് ചെയ്തു കൊടുക്കണം. അവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കോൺഫറൻസിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ മെഫിസിൽ വെച്ച് കാണാമെന്ന് പ്രതീക്ഷയോടെ ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. June 9-12 ടെന്നസിയിൽ മെംഫിസ് പട്ടണത്തിൽ നടക്കുന്നതായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 18th കോൺഫറൻസിന്റെ ജോയിന്റ് കൺവീനറായിട്ട് ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. ആ കോൺഫറൻസിലേക്ക് നിങ്ങളെല്ലാവരെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം അതാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. ജയോത്സവമായി ക്രിസ്തീയതം ചെയ്തെടുപ്പാൻ തക്കവണ്ണം ജനത്തെ പ്രിപ്പയർ ചെയ്യുവാൻ, കുടുംബങ്ങളെ ഒരുക്കുവാൻ ആ കോൺഫറൻസ് മൂലം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ കോൺഫറൻസിൽ കടന്നു വന്ന് സന്തോഷം പ്രാപിപ്പാൻ, ആത്മീയ നന്മ പ്രാപിപ്പാൻ, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നിങ്ങളെല്ലാവരെയും കോൺഫറൻസിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.